മെക്കാനിസം മൊത്തമാണ് ഓട് നടക്കൂട്ടോ. ഒരു ഇഞ്ച് പോലും ലൈറ്റിന്റെ വെറുതെ വിടാനുള്ള ഒരു തീരുമാനമില്ല. ഈ ഭംഗി മൊത്തം നിങ്ങളിലേക്ക് എത്തിക്കും. ഓരോ ഇഞ്ച് സ്ക്വയർ മീറ്ററും വിടാതെ ഈ വിശ്വസ് മൊത്തം പകർത്തി നമ്മൾ പോകുന്നു. അവിടെ ഗാർഡ് ഉണ്ട് കേട്ടോ. തെറി കേക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല ഗൈസ്, അവിടെ കേക്കും. ഇക്കൂടി പോയാൽ നല്ല തെറി ആയിരുന്നു. നമുക്ക് ഇത് കൂടി പോവാം. എല്ലാരും മാറ്റില്ലവര്. അപ്പൊ നമുക്ക് ഇതുകൂടെ പോയി വിശ്വസിക്കാം. നിങ്ങൾ ഏതെല്ലാം സെൻട്രൽ വിശ്വസം കിട്ടിയില്ലേ, നമുക്ക് സൈഡിലുള്ള വിശ്വാസം ഉണ്ടാ പോരെ. അധികം റിസ്ക് എടുക്കാതിരിക്കുന്ന നല്ലത്. നമ്മളെ നാട്ടിൽ റിസ്ക് എടുക്കുന്ന പോലെ ഇവിടെ റിസ്ക് എടുത്താൽ ചിലപ്പോ പണി പാളും, പണി പാലും വെള്ളത്തി കിട്ടും. ഈ ഫുട്ടേജ് മൊത്തം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അത് നോക്കിക്കളി. ഈ കുതിരവണ്ടികൾ എന്ത് ഭംഗിയല്ലേ. ഞാൻ എവിടെ എത്തി, ഞാൻ പാരീസിലാണോ ഗൈസ് എത്തിയിരിക്കുന്നത്? അടിപൊളി വിശ്വസ്. എത്ര നീളല്ലേ ലൈറ്റ് കണ്ടു, ആ സൈഡ് കണ്ടു. ഈ കുതിരവണ്ടികളൊക്കെ എന്ത് ഭംഗിയെ കാണാൻ. നമ്മളെ സന്തോഷേട്ടന്റെ ചില വീഡിയോയിൽ കണ്ടു നിങ്ങൾക്ക് കുതിരവണ്ടികൾ, അത് നേരിട്ട് കണ്ടൊരു അനുഭവം. ആ സൈഡ് ഫുൾ ലൈറ്റപ്പാ. അവിടെ വാളൊക്കെ ലൈറ്റ് അടിക്കും. നോക്ക്, വെറൈറ്റി ലൈറ്റപ്പുകൾ ഇവിടെ ഒക്കെ. പക്ഷെ അവിടെ ഫുള്ള് കുതിരവണ്ടികൾ കേട്ടോ. ഇത് രസമല്ലേ, ഇവിടെ അത്രയും ക്രൗഡ്. അടിപൊളി, ഒന്നും പറയല്ല. ക്രൗഡും ലൈറ്റും എല്ലാം കൂടി ഒരു വിസ്മയ ലോകമായിരിക്കുകയാണ് ഇവിടെ. എന്ത് ഈ ക്രൗഡ്! ഇവര് മുന്നോട്ട് നീങ്ങില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കാളി, ഇവിടെ കുറച്ച് കളർഫുൾ ബൾബ്സ് ഉണ്ടല്ലേ. ഇവര് മൊത്തത് കാണാൻ വേണ്ടി നിൽക്കുന്നവരോട്ടോ. ഒരുപാട് മലയാളി മോങ്ങളെ ഇവിടെ കാണാം. കണ്ടോ, ആ സൈഡിലും കൊറേ ലൈറ്റ് കേട്ടോ. ഇവര് മുന്നോട്ട് നീങ്ങി നമുക്ക് പോവാൻ പറ്റില്ല. കുട്ടിങ്ങിക്കാണ്. ക്രോസ് മാട്, ക്രോസ് മാടി എന്നൊക്കെ പറയേണ്ടി വരും. നമ്മളേതും ക്രോസ് മാടാണെന്ന് നിൽക്കില്ല. നമ്മള് വിശ്വസിക്കാൻ വേണ്ടി വന്നു എടുത്തിട്ടേ പോവാന്നുള്ളൂ. കണ്ടോ, കൊട്ടാരത്തിന്റെ മറ്റൊരു കവാടം ഇവിടെ കാണാം. ഇവിടെ കണ്ടോ, ഈ സൈഡ് വിശ്വസം നോക്കിക്കളി. പോലീസും ആൾക്കാരും എല്ലാം കൂടി ചെറുപ്പ പറയില്ലേ. കൊള്ളട്ടോ, ഇവിടെ കൊറേ കൊട്ടുകാര്. ആ സൈഡ് നോക്കിക്കളി. ഓ, അങ്ങോട്ട് കിടക്ക. അവിടെ അടിപൊളി കൊറേ വിശ്വസം. പേസ് നമ്മൾ അങ്ങോട്ട് വരും. നമ്മൾ ആദ്യത്തെ ഒന്ന് കവർ ചെയ്യട്ടെ. അവിടെ അടിപൊളി കൊറേ വിശ്വാസം കിട്ടും. എന്ത് ഭംഗിയുടെ. ഏഴെട്ട് പത്തല്ലോ കേട്ടോ, നമ്മൾ കുറച്ച് വേഗം നടക്കണം. കാരണം ഇത് മൊത്തം ഏരിയ ഒന്ന് കാണിച്ചതെങ്കിൽ ഞാൻ കുറച്ച് വേഗം നടന്നേ പറ്റുള്ളൂ. ഇവിടെ കണ്ടോ ബലൂൺ കച്ചവടങ്ങള്, അത് തകൃതിയായി നടക്കുന്നു. ഞാൻ കർണാടകക്കാരും ഇങ്ങോട്ടെങ്കിലും മലയാളികൾ കേട്ടോ ഇവിടെ ഇത് കാണാൻ വേണ്ടി. അവർക്കൊന്നും ഇതിലൊരു കൗതുകം നഷ്ടപ്പെട്ട പോലെ കണ്ടോ. താക്കു എന്റെ കുതിരവണ്ടി നോക്കിക്കാളെ, നൈസ് അല്ലേ. കുതിരവണ്ടിയിൽ വരെ വാഴത്തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വെക്കുന്നു. പക്ഷെ കണ്ടപേരി കൗതം ഞാൻ പറയുന്നുള്ളൂ. ഇന്നലെ നമ്മൾ എത്തിയിട്ട്, ഇന്നലെ നമ്മൾ 4 മണിക്ക് മൊത്തം ഓഫായി. ഞാൻ ചേച്ചി എന്തുകൊണ്ട് ഇവര് കത്തിക്കുന്നത്? അപ്പോഴും നോക്കിയപ്പോൾ 7:10 ഇവിടെ ടൈമിങ്. അതുകൊണ്ടാണ് ഇവര് നേരത്തെ കത്തിക്കത്. ഇപ്പൊ കണ്ടോ കത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഏരിയ നടന്നോണ്ടോ, അവിടെ കുറച്ച് വെറൈറ്റി ബൾബുകളും കാണാണ്ട് ചെക്ക് ചെക്കൻ തല കുത്തന്നെ ഫോൺ പിടിച്ച് അടിക്കലും വിശ്വസിച്ചെടുത്ത് വരുന്നുണ്ട്. എന്തോ ടെസ്റ്റ് ചെയ്യാണെന്ന് തോന്നുന്നു.
ഗൈസ് അവിടെ ഒരു ട്രാഫിക് കൺജക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ ഗൈസ് മൈസൂർ പാലസ് ഒരു തവണ വലയം വയ്ക്കും, നമ്മൾ അടുത്തേക്ക് പോകുന്നുള്ളൂ. അതാ നമ്മളെ പ്ലാൻ. ഈ സൈഡിൽ കുറെ വഴിയോര കച്ചവടം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ലൈറ്റും മെയിൻ സീനും കണ്ടപ്പോ തൽക്കാലം വഴിയോര കച്ചവടം ഒന്ന് തൽക്കാലം സ്കിപ്പ് അടിച്ചു കേട്ടോ. കണ്ടോ ഇവിടെ കുറെ വഴിയോര കച്ചവടങ്ങളും നടക്കേണ്ട ഇടയില് അതിന്റെ അകത്താണ് മൈസൂർ പാലസ് വരുന്നത്. അടിപൊളിയോട്ടോ വിശ്വാസ ഗൈസ്. ഇതിപ്പോ ഏകദേശം കഴിയാനായിട്ട് മറ്റന്നാൾ കൂടി ഉള്ളു അല്ലേ, ഞായറാഴ്ച എൻഡ് ചെയ്യും. അത് കഴിഞ്ഞ ലൈറ്റൊക്കെ സ്വാഭാവികമായി മണിയായിരിക്കും. ഗൈസ് വീണ്ടും ട്രാഫിക് കൺജക്ഷൻ. ഇവിടെ കരിക്ക് വെട്ടിക്കൊടുക്കുന്നുണ്ട്, അതിന്റെ വ്ളോഗും മൈക്കും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പ്രൊഫഷണൽ വ്ളോഗിങ് തോന്നി, എത്ര ക്യാമറ യൂസ് ചെയ്യാൻ സൗണ്ട് കിട്ടാൻ വേണ്ടി. അവൻ അടിപൊളി കേട്ടോ. നമുക്ക് ഈ സൈഡ് വെച്ചിട്ടുണ്ട്, എന്നെ നാളേക്ക് വിശ്വാസം എടുത്തു തരാൻ പറ്റുള്ളൂ. ആ കുതിര വണ്ടി നോക്കിക്കളി നൈസല്ലേ. നമ്മളിതാ ഈ റോഡിൽ തന്നിട്ട് നടന്നു നമ്മൾ നേരെ മുന്നോട്ട് എടുക്കാം. ഒരു കരിമ്പ് ചെത്തുകാരൻ കരിമ്പ് ചെത്തി കഴിഞ്ഞ് കരിമ്പൊക്കെ കെട്ടി വയ്ക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. പഞ്ഞുമിഠായി കച്ചവടക്കാര് എന്തോ സംഭവം അറിയില്ല. അതൊരു മറ്റേ സാധനം ഉണ്ടോ, മറ്റേ സാധനം വന്നാൽ പേരിക്കോ വന്നു പോയിക്കോട്ടെ. നമ്മൾ കൊട്ടാന ചുറ്റും റൗണ്ട് പുള്ളാക്കട്ടെ, ഒരു പകുതി നമ്മളിപ്പോ നടന്നിണ്ടാവും കേട്ടോ. ഈ ഒരു പകുതി കൂടി ആയി റൗണ്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് വിശ്വാസം കാണിച്ചില്ലോ. ട്രാഫിക് എല്ലാം ഉണ്ട് കേട്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർ. പോലീസ് നല്ല കൺട്രോൾ ചെയ്യാനും കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഉള്ളതിന് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇപ്പൊ. നോക്കണം കേട്ടോ എന്റെ മൂനെ. കുറച്ച് ഫോൺ പൊക്കിപ്പിടിക്കട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടി ഭംഗിയിൽ വിശ്വാസം കിട്ടും. കുറച്ച് പച്ചയും മഞ്ഞും കൂടി ഡൈനലിന്റെ ഇടയിൽ ണോ ടൈറ്റ് പോലെയൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഗൈസ് തിരക്ക്, ഇവിടെ കുറെ ഫോട്ടോഷൂട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ കൂടെ ഇനി ഫോട്ടോ എടുക്കുന്നു അതാണ് നമ്മളെ ചോദ്യം. ആ ഗൈസ് ചെറിയ പയ്യൻ ഗാന്ധി ചെയ്തിട്ടോ. ഈ ചെക്കൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ എല്ലാവർക്കും ആവേശം. എന്തല്ലേ ചെക്കൻ സ്റ്റാർ ആയി. ചെക്കനാണ് ഇന്നത്തെ സെൻസേഷൻ ഗൈസ്. ഇവന്മാരി ചാടി ചാടി എന്റെ ക്യാമറ ഞാൻ ഈ കുറച്ച് സത്യങ്ങൾ കാണിച്ചു തരാം. മൈസൂരിന്റെ ഈ ലൈറ്റപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ മൈസൂർ ജീവിതം ഇത്ര കളർഫുള്ളാണ്, അത്ര പാവപ്പെട്ടവരെ കാണിച്ചു തരാം. ഈ ലൈറ്റപ്പിന്റെ ഇടയിൽ കഷ്ടപ്പെടുന്ന കുറെ പാവപ്പെട്ടവരിവിടെ ഉണ്ട്. കണ്ടോ ഈ പയ്യൻ കണ്ടോ കളർ ചെയ്ത് നടക്കുന്നത്. ഇതൊക്കെ ശരിക്കും എന്താ പറയുക, ഇതൊക്കെ കാണിക്കാൻ തെറ്റിന്റെ ഇത്തരാണ്. ചില മക്കളോ രക്ഷിതാക്കളെ ഒപ്പിക്കുന്ന പണിയാണ് പൈസക്ക് വേണ്ടി. ഈ കാണി തനി പോക്കിത്തര കൈസ കാണിക്കുന്ന അവിടെ. അവൻ എന്താ അവൻ എന്തുകൊണ്ട് ചായം പൂശി നിൽക്കണമെന്ന് പോലും അവനെ അറിയില്ല. രക്ഷിതാക്കൾ കൊണ്ടേ നിർത്തിക്ക പൈസക്ക് വേണ്ടി. രക്ഷിതാവിടെ പറയാതിരിക്കണ കൈസ്, ഈ ടോപ്പിക് ഭയങ്കര വാശിയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു.
വൻ മാഫിയകൾ പിന്നിലുള്ള വൻ കളികൾ അല്ലെ, എന്തൊക്കെയോ പറയാം. പക്ഷെ അത് നോക്കിക്കളി, ഓ അത് അടിപൊളിയല്ലോ. എന്താ സംഭവം? ആ കവാടം ലൈറ്റ് അപ്പ് ചെയ്ത് നോക്കിക്കളി, അടിപൊളിയായില്ലേ. തീരുന്നില്ല കേസ്, നമ്മൾ എത്ര നടക്കാൻ തുടങ്ങണ്ടോ. ആ കവാടം നോക്കിക്കളി, ജസ്റ്റ് ഉണ്ട് നല്ല കഷ്ടപ്പാട് കേട്ടോ. കവാടം ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ സൂം ചെയ്യുന്നത്, കറക്റ്റ് ഫോക്കസ് ആവണല്ലേ. എന്ത് ചെയ്യാനാ, ഞാൻ അവിടെ പോയിട്ട് എടുത്ത് കാണിച്ചു തരാം. പറഞ്ഞു തോന്നും, തൊണ്ടക്കൊരു വകയായി തോന്നുന്നുണ്ടോ, തൊണ്ടക്കടഞ്ഞിക്കന്. എന്തല്ലേ ട്രാഫിക്കും ജനവും എല്ലാം കൂടി. പക്ഷെ ഇന്നലൊക്കെ ഇവിടെ വന്നപ്പോ മനുഷ്യ ഉണ്ടായിരുന്നില്ല കേട്ടോ. സോറ തള്ളിയിട്ട് തോന്നുന്നു ആ സൈഡിക്ക് എന്തായാലും പോവേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇവിടെ വീണ്ടും ഒരു ട്രാഫിക് കഞ്ചക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ട്രാഫിക് കഞ്ചക്ഷൻ കേട്ടോ. ആ സൈഡില് കളർഫുൾ ലൈറ്റ്സുകൾ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി ഞാൻ ഈ പാലസിന്റെ ഏരിയ ഒന്ന് കവർ ആക്കി കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. അവിടെ ചളി കൊള്ളാണല്ലോ മോനെ. ഓക്കെ, എന്തിനാ ഇവിടെ ഇത്ര ആൾക്കാർ കൂടിയത് എന്ന് ഞാൻ പലരും. ഓ ഗൈസ്, ഇവിടെ നന്നായി പാലസ് കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ രാത്രിയോടെ വന്നിട്ട് ആ പാലസിന്റെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇവിടെ എത്ര ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. കുതിരവണ്ടി നോക്കിയാളെ, ഇത് ഭംഗിയാണ്ട്ടോ. ആകെ പ്രാർത്ഥിക്കട്ടോ, എന്തല്ലേ ക്രൗഡ്, അപ്പൊ നാളത്തെ ക്രൗഡിന്റെ അവസ്ഥ എന്താവും. നമ്മളെ കൊട്ടാര ഈ സൈഡിലുണ്ട്. കുതിരവണ്ടി സ്വിച്ച് പോകുന്ന കുറച്ച് പേരുണ്ട്. കൊട്ടാരത ഈ സൈഡ് മനോഹരമായ കൊട്ടാര. എന്തല്ലേ മുന്നോട്ട് പോവാൻ പറ്റുന്ന തോന്നുന്നില്ല. ഏകദേശം സ്റ്റെക്കായി ആളെ മുമ്പാത് കൊട്ടാരം ഈ സൈഡ്. നീങ്ങണ്ട് ഭാഗ്യം. താഴ്ഭാഗത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ട്, എന്നാൽ ഞാൻ വിഷ്വൽസ് ഡാമേജ് ആക്കൂല, അതത്ര ഉള്ളു. ചള്ളിയാണ് കേസ്, ഇത് ചാടുന്നില്ല. ചള്ളി തൽക്കാലം ചാടാനുള്ള ടാസ്ക്. കൊട്ടാരത്തിന്റെ വിശ്വസ് എടുക്കാൻ വേണ്ടി ഇത്ര ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത്.